ഇതാണ് സാധനം, അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ഓക്കെ, അൺബോക്സ് ചെയ്യാം. അൺബോക്സ്, ലെറ്റ്സ് അൺബോക്സ്. യോ യോ യോ, ഓക്കെ ഗൈസ്, ഇതാണ് ഐപാഡ്, ഇതാണ് അതിൻ്റെ കവർ, അതിൻ്റെ കേസാണ്. അത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല, നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. ആദ്യമേ ഇതങ്ങ് അൺബോക്സ് ചെയ്യാം, ഈ മുതലിനെ അൺബോക്സ് ചെയ്യാം. ഇത് ഐപാഡ് എന്ന് ഇവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് സൈഡിൽ. ഇവിടെ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്, ബാക്കിലായിട്ട് 256 GB ഐപാഡ് 10th generation. ഓക്കെ, ഈ വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നമുക്ക് അൺബോക്സ് ചെയ്യാം പതിയെ. ഇതായിരിക്കുന്നു ഒരു വലിയൊരു കവറിൽ പൊതിഞ്ഞിരിക്കുന്ന നമ്മുടെ ഐപാഡ്. ആദ്യം ഇത് ഇങ്ങോട്ട് എടുത്ത് ഇത് തന്നെ ഇളക്കാം, ഇളക്കാം. ഓക്കെ, ഇതെങ്ങനെ ഇളക്കണ്ടേ എനിക്കറിയത്തില്ല, ഇതെന്തോടെ ഇവിടെ ഇങ്ങനെ മാറ്റാം. ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം, ഇത് കീറുമോന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, ഇതാണല്ലേ സാധനം, നോക്കൂ. ഐപാഡ് സിൽവർ കളർ ഐപാഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡിസൈൻ ബൈ കാലിഫോർണിയ. ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, വോളിയൂം അപ്പ് ഡൗണ്, ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് പുസ്തകം വയ്ക്കുന്ന ആ സാധനമുണ്ട്, ഭയങ്കര വലിയ ഇതാണ് ഈ ഐപാഡ് എന്ന് പറയുന്ന വലിയ പേപ്പർ. ആദ്യമേ തന്നെ ഇത് ഓണാക്കാം, എന്നിട്ട് മതി ബാക്കി എന്തെങ്കിലും. ആപ്പിളിൻ്റെ ലോഗോ നോക്കിയേ. ഹലോ എന്ന് രാ വലുതായിട്ട് എഴുതി കാണിക്കുന്നു. ഓക്കെ, തുറക്കാം. സാധനം കിട്ടും കേട്ടാ, വലിയ ഡിസ്പ്ലേ. ഇതിൽ ഇംഗ്ലീഷ് കൊടുക്കണം, കൺട്രി ഇന്ത്യ. നെക്സ്റ്റ്, ആദ്യമേ ചെറുതായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് സെറ്റപ്പ് ചെയ്യാം, കണ്ടോളൂ. അപ്പിയറൻസ് ഇത് മതി, മീഡിയം ലാർജ് ഉണ്ട്, മീഡിയം മതി. ഓക്കെ, ദ സീറ്റ് കണ്ടിന്യൂ. ക്വിക്ക് സ്റ്റാർട്ട്, ഇത് നമ്മുടെ ഐഫോൺ എടുത്തിട്ട്, ഓണറിൻ്റെ ഐഫോൺ എടുത്തിട്ട് ഇങ്ങനെ സംഭവം വരും. ഇത് സെറ്റപ്പ് ന്യൂ ഐപാഡ്, അപ്പം തന്നെ ഫോണിൽ വരും. അത് നമ്മുടെ ആപ്പിൾ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ്. ഐപാഡിലും എന്തോ ഒരു കോഡ് വരുന്നുണ്ട്, അപ്പോൾ അത് തനിയെ അത് ഇതുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്തായിട്ട്. കണ്ടിന്യൂ ഓൺ യുവർ ഐഫോൺ. ഓക്കെ, അതിനകത്ത് ഐഫോണിലൊരു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഐഫോണിലെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. എല്ലാം സിമ്പിളാണ്, എല്ലാം തനിയെ ആയിക്കോളും, സിമ്പിൾ പരിപാടിയാണ് എല്ലാം. എന്നിട്ട് ഡേറ്റ് ആൻഡ് പ്രൈവസി അത് കണ്ടിന്യൂ കൊടുക്കണം. ടച്ച് ഐ ഡി, ഓക്കെ, ഇനി നമ്മുടെ ഐപാഡിൻ്റെ ഓണറിൻ്റെ ടച്ച് ഐ ഡി ഇവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ട്രാൻസ്ഫർ യുവർ ആപ്സ് ആൻഡ് ഡേറ്റ, അത് ഇപ്പോഴത്തേക്ക് കൊടുക്കുന്നത് സ്കിപ്പ് എടുക്കാം. ആപ്പിൾ ഐ ഡി വെച്ച് ഒന്നും കൂടി സൈനിങ് ഒക്കെ ചെയ്യണം. ഒരു കോഡ് വരും, ആപ്പിൾ ഐ ഡിയുടെ കോഡ് കൊടുക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻ, സിറി, സിറിയുടെ സംഭവം നോക്കട്ടെ. പെറ്റപ്പിലിട്ട് കൊടുക്കുന്നില്ല, കണ്ടിന്യൂ കൊടുക്കാം. സിറിയുടെ കുറച്ച് വോയിസ് ഒക്കെ ഉണ്ട്, ആണിൻ്റെ വോയിസ് ഉണ്ട്, പെണ്ണിൻ്റെ വോയിസ് തന്നെ. ഓക്കെ, മതി, കണ്ടിന്യൂ. സിറിയെ സെറ്റപ്പ് ചെയ്യണം. ഹേയ് സിറി, ഹൗ ഇസ് ദ വെദർ? ഹേയ് സിറി, സെൻഡ് എ മെസ്സേജ്. ഹേയ് സിറി, പ്ലേ സം മ്യൂസിക്. ഡൺ. വെൽക്കം ടു ഐപാഡ്. എല്ലാം കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ, ഓ ഡാ മോനെ, വിഷയം, ഓഹോ, ബിഗ്ഗർ ഡിസ്പ്ലേ ഗൈസ്. കവറും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ കവർ, ഐപാഡിൻ്റെ. അപ്പോൾ ഈ കവർ വലിയൊരു കവറാണ്, ഐഫോണിൻ്റെ കവർ പോലല്ല, വലിയ കവറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കി വെക്കുന്ന ടൈപ്പിലുള്ള സാധനമാണ്. അപ്പോൾ ഐപാഡ് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഇത് സ്യൂട്ട് ആവണമെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ കവർ ഇട്ടു, കിളിലായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. യാ, നമ്മുടെ ഐപാഡ് ദേ, ഞാൻ കവറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ദേ, നല്ല വലിയ ഐഫോൺ പോലെ ഇരിപ്പുണ്ട്. ക്യാമറ ഉണ്ട്, ഇവിടെ ചെറിയ ഏതെന്തോ മൈക്കാണോ, ക്യാമറ ഉണ്ട്, മൈക്കുണ്ട്, ഫ്ലാഷ് ഇല്ല. പിന്നെ വലിയ കടിച്ച ആപ്പിളിൻ്റെ ഒരു ലോഗോ ഇവിടെ ഐപാഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിസൈൻഡ് ബൈ ആപ്പിളിൻ കാലിഫോർണിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. ഇവിടെ ദേ ക്യാമറ ഉണ്ട്, പിന്നെ ഇവിടെ എന്തോ ഒരു കുത്തുണ്ടല്ലോ, അതെന്തോ മൈക്കായിരിക്കും. മുകളിലൊരു മുട്ട സ്പീക്കറുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തേട്ട്, പിന്നെ താഴെയിലും ഉണ്ട് നല്ല മുട്ട സ്പീക്കറും, പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട്. ഓ ഗൈസ്, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ടൈപ്പ് സി ആപ്പിൾ പ്രോഡക്റ്റ് കാണുന്നത്. ഓ എൻ്റെ മോനെ, എന്നാ വലിയ ഡിസ്പ്ലേ.
സെറ്റ് സെറ്റ് നല്ല ഡിസ്പ്ലേ കേട്ടോ, ഞാൻ ചുമ്മാ പറയില്ല, ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാണ്. ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയാൽ നമുക്ക് കണ്ണിന് ഒരു ചിമ്മലോ ഒരു അടച്ചലോ, അതെ നിങ്ങളിപ്പോ കാണുമ്പോ തന്നെ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് ഈ ഡിസ്പ്ലേക്ക് ഒരു വലിയ വ്യത്യാസം വരുന്നില്ല. എന്ന് വെച്ചാൽ ബ്രൈറ്റ്നെസ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണുമ്പോ ഒരു സുഖമുണ്ട് കണ്ണിന്. ആ മാത്രമുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ, ഇത് ഇവിടെ ആപ്പിൾ പെൻസിൽ വെക്കുന്ന സ്ഥലമാണ്. ഗൈസ്, ഐപാഡ് മാത്രമല്ല വേറൊരു ആപ്പിൾ പ്രോഡക്റ്റും കൂടി അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഗൈസ്, അത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഗൈസ്. Sliding strong, wow. Turn around and stick it up, wow, wow. Fine, fine specimen, wow. Drop it down, I'll pick it up, wow, wow. I'm really loving this style. I'm really loving the way that you're picking it up and dropping it down, oh, wow, wow. Shake it like that, don't hurt no one, don't hurt no one, don't hurt. ഗൈസ്, ഇത് ഐഫോൺ 15 ആണ്. ഐഫോൺ 15 ബ്ലൂ കളർ, ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, വൈറ്റ് പോലെ ഇരിക്കുവാണ്. അടിപൊളി ഫോണാണിത്. 128 GB ആണ് ഇത് വേരിയൻ്റ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് മെയിൻ ഈ ഡൈനാമിക് ഐലൻഡ് ആണ് മെയിൻ സംഭവം. ചിലവർ കറുത്ത കുറി എന്നൊക്കെ പറയും. ഇതിങ്ങനെ തൊടുമ്പോൾ വലുതായിട്ട് വരും മ്യൂസിക്. ഇപ്പോൾ ഡൈനാമിക് ഐലൻഡ് മ്യൂസിക് മാത്രമല്ല, പിന്നെ ഈ ടൈമർ ഒന്ന് ഇടുമ്പോൾ അതും അവിടെ പോവും. ഇതേ ഇപ്പോൾ രണ്ടെണ്ണം ആയി, അപ്പം അത് അവിടെ തൊടുമ്പോൾ, ടൈമറിൽ തൊടുമ്പോൾ അത് വലുതാവും. മ്യൂസിക്കിൻ്റെ അവിടെ തൊടുമ്പോൾ മ്യൂസിക്കും വലുതാവും. അങ്ങനെ അത് കൺട്രോൾ ചെയ്യാം. ഡൈനാമിക് ഐലൻഡ് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഒക്കെ സൂപ്പറാണ്. കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി, കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ ഫോണൊന്ന് ഞാൻ കാണിച്ചതാണ്. ഓക്കെ, ഇനി ഐപാഡിൻ്റെ ബോക്സിലുള്ള നമ്മൾ നോക്കിയില്ല, അതൊക്കെ എന്തോ നോക്കാം. ഇതിനകത്തൊരു വലിയൊരു കാർഡ് വരുന്നുണ്ട്. ഇതിനകത്ത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഐപാഡിൻ്റെ ബോക്സ് തുറക്കുകയും എല്ലാം ചെയ്യുന്നത്. സോ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആഹാ, ഇതിനകത്തൊരു ഐപാഡ് എന്ന് പറയുന്നൊരു വലിയൊരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. ആഹാ ഗൈസ്, ഇത് പണ്ടത്തെ അവരുടെ ഐഫോണുകളിലൊക്കെ ഇറക്കുമ്പോൾ ഇതുപോലെ ഒരു കാർഡ് കിട്ടുമായിരുന്നു. ഐഫോൺ 11 വരെയായിരുന്നു അത്, പിന്നെ നിർത്തി. ഇതുപോലെ ഇങ്ങനെ പടങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അതിനകത്ത് ഫുൾ അറബിയാണല്ലോ ചെയ്യുന്നത്, കാരണം ഇത് ഗൾഫിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ്. പിന്നെ വീണ്ടും ഈ ഒരു ബുക്ക്, ബുക്കോട് ബുക്കാണ് ഇവിടെ, വീണ്ടും അതേപോലത്തെ ഒരു ബുക്ക്. ഓ, ഇത് ഇംഗ്ലീഷ് ആട്ടോ, ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വെൽക്കം ടു ഐപാഡ്, ടോപ്പ് ബട്ടൺ. ഇത് കുറച്ച് വായിച്ചു നോക്കേണ്ട സാധനമുണ്ട്. പിന്നെ ഇതേ രണ്ട് കാർഡ്, ഒന്ന് അറബിയിലും ഒന്ന് ഇംഗ്ലീഷിലും, രണ്ടെണ്ണം കൊടുത്തിട്ടാണ് കേട്ടോ. ഇനിയും ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്തുകൊണ്ട്. ഓ, രണ്ട് ആപ്പിൾ സ്റ്റിക്കർ, രണ്ട് ആപ്പിൾ സ്റ്റിക്കർ അല്ലേ കിട്ടുന്നത് എൻ്റെ കൂടെ, കൊള്ളാലോ. ഓക്കെ, ആപ്പിൾ സ്റ്റിക്കർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയൊന്നുമില്ലേ? അതെന്തുവാ? ഓ, ഇതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു വലിയൊരു പുസ്തകം ഇഷ്ടപ്പെട്ടു. അൺബോക്സിങ് എക്സ്പീരിയൻസ് ഐഫോണിൻ്റെ കൂട്ടം അല്ലായിരുന്നു, സർപ്രൈസിങ് ആയിട്ടുണ്ട്. രണ്ട് ആപ്പിൾ സ്റ്റിക്കറൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് ചേർത്തില്ലാത്തതുകൊണ്ട് ഇത് ഇനി ഇതെങ്ങനെ കയറ്റി വയ്ക്കുന്നത്. അതിങ്ങനെ എടുത്ത് വയ്ക്കാം. ഓക്കെ, ബ്രേഡഡ് കേബിൾ ടൈപ്പ് സി. ഓ, ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലാണല്ലേ. എനിക്ക് ഐപാഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഐപാഡും മാക്കിനെ അത് തന്നെ എത്ര ജനറേഷൻ ഒന്നും അറിയത്തില്ല, ഐഫോൺ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ ആണല്ലേ. ഇതെന്തുവാ, ഏർപ്പെട്ടു അല്ലോ. അല്ലല്ല, അഡാപ്റ്റർ. ഓക്കെ ഓക്കെ, ഇതൊന്ന് പീൽ ചെയ്യട്ടെ. ആഹാ, ചേ, ഓ, ഇതില് മറ്റേ അവിടുത്തെ പിന്നാണ്. എന്നിട്ട് ഈ ബ്രേഡഡ് കേബിള് കുത്തി കണക്ട് ചെയ്യണം, ടൈപ്പ് സി. ഇപ്പം എന്തായാലും ഞാൻ ഇപ്പം ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മണത്ത് നോക്കാൻ പോവാണ് ബോക്സൊക്കെ മണക്കാം. ഓക്കെ, ഈ ഇരിക്കുന്ന നമ്മുടെ ഐപാഡിൻ്റെ ബോക്സും കൊണ്ട് എടുത്തിട്ട് ഇതിൻ്റെ മണം മണക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം മണമുണ്ട് കേട്ടോ, ഇതിൻ്റെ മണം ഉണ്ട്, ഉണ്ട് എന്നാലും ഭയങ്കര കുറവാണ്. ആ, ബ്രേഡഡ് കേബിൾ. മണമുണ്ട്. ഇവിടെ അത്യാവശ്യം മണമുണ്ട്. അപ്പോ അടച്ചു വെക്കാം. ആ സൗണ്ട് കേട്ടോ, ഈ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോ ഇനി ഒരു കാര്യം പറയാം. അപ്പോ ഇതാണ് നമ്മുടെ ഐപാഡ് 10th gen. ഗൈസ്, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു ഐപാഡ് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വരുമെന്ന്. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ ഇരുന്ന് ഞാൻ ഐപാഡ് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്, ഒരു വീഡിയോ ചെയ്യുന്നത്. പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് കളർ. ഇതൊരു സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡലിനെ ഇവിടെ നിന്നും വാങ്ങിച്ചതൊന്നുമല്ല, അങ്ങ് ദുബായിൽ നിന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ ദുബായ് പീസാണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് ആപ്പിൾ ലോഗോ ഉണ്ട്. അപ്പോൾ ഇതിനിപ്പം നാട്ടിൽ ഇന്ന് വില വരുന്നത് 60,000 രൂപയാണെന്ന് തോന്നും. അപ്പോൾ ഗൈസ് വിലയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഐപാഡിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഡിസ്പ്ലേ അപ്പാരം കിട്ടും, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡിസ്പ്ലേ. അടിപൊളി. ഇപ്പം iOS 17 ആണ്. iPad OS 17 ആണ് ഈ ഐപാഡ് കിടക്കുന്നത്. അപ്പൊ ഇത് ഐപാഡ് ആയതുകൊണ്ട് ഇങ്ങനെയും വെക്കാം, തിരിക്കുമ്പോൾ ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. എന്തൊരു സ്പീഡിലാണ് പോകുന്നത് നോക്കി. ഇത് പിന്നെ LED ഡിസ്പ്ലേ അല്ല, ഇത് LCD പാനലാണ്. പിന്നെ
അയ്യേ എൽ സി ഡി പാനലാണ്, അങ്ങനെ പറഞ്ഞു നിങ്ങൾ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിലും ഡിസ്പ്ലേ ക്വാളിറ്റി, പിന്നെ ഞാൻ സാംസങ്ങിന്റെ ഒന്നും ഞാൻ പാട് നോക്കിയിട്ടില്ല. പിന്നെ എന്തായാലും ആപ്പിളിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോ നമുക്ക് ഇത്ര അടുത്തോട്ട് കണ്ണ് കൊണ്ടുവരുമ്പോഴേ ആ കണ്ണിനെന്തോ അറിയത്തില്ല ഫോക്കസ്, നമ്മുടെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആവുന്നില്ല, ചിമ്മല് വരുന്നില്ല, നല്ലതായിട്ട് കാണാൻ എനിക്ക് കണ്ണിനകത്ത് വേദനയൊന്നും വരുന്നില്ല. പക്ഷെ നോക്കല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് വലിയ ഐപാഡ് ആയതുകൊണ്ട് നമുക്ക് ഇതൊരു വലിയ ബുക്കായിട്ട് വേണം യൂസ് ചെയ്യാം. ഇതിന്റെ നോട്ട് ആപ്പിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാം, ഇങ്ങനെ കുത്തി വരയ്ക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പേജ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ സംഭവം എഴുതട്ടെ. ആക്ഷൻ 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 ഡ്യൂഡ് ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമുക്ക് ഇത് വെച്ച് എഴുതാം. തലമില്ല ഗൈസ്, ദേ ഞാൻ എഴുതിയതാണ് ആക്ഷൻ ഡ്യൂഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതിന്റെ സ്പീക്കർ അടിപൊളിയാ. Who are you? I am Steve. Okay. This guy is such a tool bag. ഓക്കെ, ഐപാഡിനകത്ത് ഗെയിം ഒന്ന് കളിച്ച് നോക്കുകയാണ്. അസ്ഫാൾട്ട് ലയൺ, നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ല ബിഗ് ഡിസ്പ്ലേയിൽ കൂടെ പ്രോഗ്രാനേറ്റ് കഴിച്ചുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. അനിയനാണ് കളിച്ചു നോക്കുന്നത്, നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രീ ഫയർ കളിച്ചു നോക്കി, ഇപ്പം ഒരു പ്രോ ആണ്, പക്ഷേ ഇപ്പം ന്യൂബായിട്ട് കളിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഐഫോണിൻ്റെ ടൺ ഇടാൻ പറ്റും. ഇത് ഫോണായിട്ടൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം ഇതിങ്ങ് പോക്കറ്റിൽ ഇങ്ങനെ എടുക്ക, പോക്കറ്റിൽ പോലും ഇടാൻ പറ്റില്ല. പോക്കറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ഹലോ ഹലോ അതൊക്കെ പറ്റത്തില്ല. ഞാനിനി കുറച്ച് നാളോട് കഴിഞ്ഞിട്ട് ഞാനും ഒരു ഐപാഡ് വാങ്ങിക്കുന്നതായിരിക്കും. എനിവേ കിടില സാധനം, ഞാൻ ജസ്റ്റ് ട്രെയിലർ ഇറക്കുന്ന കണ്ടു കേട്ടെ. ഗൈസ് ഇതിന്റെ സ്പീക്കർ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്തൊന്നുള്ള വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് ഇവിടെ ഇത്ര സ്പീക്കർ ഗ്രില്ല് കാണുന്നില്ലേ, ഇതില് ഈ ഒരു വശത്തായിട്ട് ഈ സ്പീക്കറാണ് കേൾക്കുന്നത്, പിന്നെ ഈ വശത്തായിട്ട് ഈ സ്പീക്കറാണ് കേൾക്കുന്നത്. അങ്ങനെയാണോ? അപ്പൊ ഇതെന്തോ മൈക്കാണോ? ഇതോ അറിയില്ല, എന്തോ അറിയത്തില്ല. ഈ സൈഡിലെ രണ്ട് വെന്റിൽ നിന്നല്ല, ഈ രണ്ട് സ്പീക്കർ വെന്റിൽ നിന്ന് ഈ ഒരു സ്പീക്കർ വെന്റിൽ ആണ് കേൾക്കുന്നത്. ഐ ഡോണ്ട് നോ. ഓക്കെ, ലെറ്റ്സ് മ്യൂസിക് ടൈം. അപ്പോ എന്റെ വീഡിയോ കണ്ടോണ്ടി എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഈ ഐപാഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാ. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോ ഇരിക്കുന്നത് ഐപാഡ് 10th gen 256 GB വേരിയന്റ് ആയ ഒരു ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആണ്. അടിപൊളി സാധനമേ. സോ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിനു മുമ്പ് ഇട്ട കുറെ ഐഫോണിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊന്ന് കാണുക. ഓക്കെ, ബൈ ഗൈസ്, സീ യു. പൊളിയായിട്ടും മാൻ.